എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യൂ, അതിൽ മുകളിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യൂ. ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ വളരെ പെട്ടെന്ന് കാണാൻ പറ്റുന്നതായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളെ സ്കൂട്ടിയുടെ മുമ്പിൽ നിർത്തില്ലേ, അപ്പോൾ അത് മൂലം കുറേ അപകടങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ വരുന്ന അപകടമാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സ്കൂട്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ കുട്ടികളോട് കുട്ടികളുടെ കൈ മീറ്ററിൻ്റെ മുകളിലായിട്ട് രണ്ട് കൈയും വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുകയാണെങ്കിൽ കുട്ടികളുടെ മുഖം പോയിട്ട് ആ മീറ്ററിൻ്റെ മുകളിലായിട്ട് ഇടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ സ്കൂട്ടി നമ്മൾ ഓഫ് ചെയ്തിട്ട് നമ്മൾ കടയിലാണെങ്കിൽ വീട്ടിലാണെങ്കിൽ കുട്ടികൾ അവിടെ നിർത്തിച്ചിട്ട് നമ്മൾ ചാബി അവിടെ വെച്ചിട്ട് പോകരുത്. എന്ന് വെച്ചാൽ ചാബി ചിലപ്പോൾ കുട്ടികൾ കളിക്കുന്ന രീതിയിൽ ജസ്റ്റ് ചാബി ഓണാക്കും, ചിലപ്പോൾ ഓൺ ചെയ്തൊന്നും വരും. അപ്പോൾ എക്സലേറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ വണ്ടിയും കുട്ടികൾക്ക് രണ്ടാൾക്കും അപകടം പറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചില കുട്ടികൾക്ക് വണ്ടി സ്റ്റാർട്ടാക്കാൻ അറിയായിരിക്കും. ഇപ്പോൾ എൻ്റെ ചെറിയ മോൾക്ക് വണ്ടി സ്റ്റാർട്ടാക്കാൻ അറിയാം, ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് സ്റ്റാർട്ടാക്കിയിട്ട് എക്സലറേറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ്. പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സ്കൂട്ടി ഓടിക്കുമ്പോൾ കുട്ടികളോട് പറയണം മിണ്ടാതെ നിൽക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്ന ചിലവർക്ക് ബാലൻസ് കിട്ടില്ല, പെട്ടെന്ന് വണ്ടി മറിയാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യം നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾ സില്ലിയായിട്ട് കാണരുത്, കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ പെട്ടെന്ന് അപകടം വരാനുള്ള ചാൻസസ് കൂടുതലുള്ള കാര്യമാണ് ഇത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അപ്പോൾ ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഇന്നൊരു ദിവസം വരുന്നതായിരിക്കും. താങ്ക് യു.